ഹൂത്തികൾ എന്തിനാണ് ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ഇടപെടുന്നത്? ഷിപ്പ് ഹൈജാക്കിംഗ് അവർക്ക് വിനയായി തീരല്ലേ? ഹൂത്തികൾ ഇടപെടുന്ന ഒരു കാര്യം, അവർക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രശസ്തി കിട്ടുക, അവരെ ആളുകൾ ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങൾ ഹൂത്തികളെ കുറിച്ച് ചോദ്യം ചോദിച്ചില്ല, അതാണ് ഒന്ന്. രണ്ട്, അവിടെ നടക്കുന്ന സംഘർഷത്തിലേക്ക് ലോകശ്രദ്ധ ആകർഷിക്കുക, സ്വയം പേരെടുക്കുക. രണ്ട്, ഇവർ ഇറാന്റെ പ്രോക്സിയാണ്, ഇവർ ഷിയോ മിലിറ്റൻസിയാണ്. സ്വഭാവമായിട്ട് ഇറാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് കാണിക്കാൻ ഇപ്പൊ ഹമാസിനെ സഹായിക്കുന്നു. ഇപ്പൊ സൗദി അറേബ്യയുടെ ആധിപത്യം ഈ ഗൾഫ് കൺട്രീസിലെ ഇസ്ലാമിക ലോകത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു മറ്റൊരു ദുരൂപമായിട്ട് വർക്ക് ചെയ്യുന്ന, ഒരു പോളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇറാൻ. അപ്പം ഇറാൻ സ്വാഭാവികമായിട്ട് ഇറാൻ ഇറാഖ് രണ്ട് അടുപ്പിച്ച് സുന്നി സോറി ഷിയ ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൂട്ടാനായിട്ടാണ് യമനിൽ, അതുപോലെ തന്നെ ലെബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹുത്തീസും, ഇത് രണ്ടും തന്നെ അവരുടെ രണ്ട് സ്ട്രോങ് ഹോൾഡായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടും സായുധ വിഭാഗങ്ങളാണ്. ഇവർ ആയുധങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ക്രൂസ് മിസൈലും റോക്കറ്റും എല്ലാ സാധനങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. ഇത് അവരുണ്ടാക്കുന്നതല്ല. അപ്പം ഇറാനാണ് അതിൻ്റെ പുറകിൽ. പിന്നെ അമേരിക്കൻ കപ്പലുകളെ, അല്ലെന്നുണ്ടെങ്കിൽ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുക വഴി തങ്ങൾ പാലസ്തീൻ കോസിന് വേണ്ടി എന്തോ വലിയ വീരകൃത്യം ചെയ്തു, വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണിക്കാനുള്ള ഇറാൻ്റെ ശ്രമവും, ഇറാൻ്റെ ശ്രമം തന്നെയാണ് ഹുത്തീസിനല്ല. ഹുത്തീസും ഇസ്രയേലുമായിട്ട് ഭൂമി തർക്കമോ അതിർത്തി തർക്കമോ ചരിത്രപരമായോ ഈ അടുത്തിടെയോ ഒന്നുമില്ല. ഇസ്രയേലുകാരൊക്കെ സത്യത്തിൽ നീ ഏതാ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് അവരിരിക്കുന്നത്. പക്ഷേ ഇത് ഇറാൻ്റെ കളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിന്നെ മറ്റു കാര്യമുള്ള മതപരമായ ധർമ്മം നിറവേറ്റുക എന്നുള്ളതാണ് ഈ ഇറാനും പറയുന്നത്. ഈ ഇസ്രയേൽ പിന്നെ ഖുറാനിലെ വരികളും മുഹമ്മദിൻ്റെ പ്രവചനങ്ങളും യൂതർക്കെതിരെയുള്ള വിദ്വേഷവും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഹുത്തീസ് ഇറാൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ ഡെഡ് സീയിലിട്ട് അതിലേക്കൂടെ പോകുന്ന ട്രേഡ് കൊമേഴ്സിനെയൊക്കെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇനി ഇതിനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസഹനീയമായി കഴിഞ്ഞ് ഇപ്പം തന്നെ 10 രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു സുരക്ഷാ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എത്ര വിജയകരമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആത്യന്തികമായിട്ട് ഇത് സഹിക്കാൻ വയ്യാതായി കഴിഞ്ഞാൽ ഈ പറയുന്ന ലിബിയയിലേക്ക് സോറി യമനിലേക്ക് വീണ്ടും ഇപ്പോൾ ഇസ്രയേൽ ഗാസയൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ ഇസ്രയേലും അല്ലെങ്കിൽ അമേരിക്കയോ ബോംബാക്രമണമോ മിസൈൽ ആക്രമണമോ ഒക്കെ നടത്തും. അപ്പോൾ പിന്നെ വീണ്ടും ഈ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധമുണ്ട്. അതായത് ഈ പ്രൊപ്പഗാൻഡ വാർ, ഈ പറഞ്ഞോ ഇരവാദ ഭീകരത, അവിടെ മരിക്കുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ വീണുന്നു, കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാവും, ഹൂത്തികൾക്കെതിരെ പ്രയോഗിക്കുന്നു, ഹൂത്തികൾക്കൊന്നും പറ്റില്ല, അവർ ടണലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും നമ്മുടെ പത്രങ്ങളിലൊക്കെ ഒരു ഹൂത്തി വീരഗാഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഹെഡിങ് ഒക്കെ വരും, അവിടെ പൂട്ടി ചർച്ചകൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണോ ഹമാസ് ചെയ്ത്, ഹമാസിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നു, ഹമാസ് വലിയതായി, ഹമാസ് ടണലുകളിലിരിക്കുന്നു, ഇടയ്ക്ക് പൊങ്ങി വന്ന് വെടിവെക്കുന്നു, ബാക്കി മനുഷ്യരെല്ലാം സഹിക്കുന്നു. അവരെ കൊലക്ക് കൊടുത്തുകൊണ്ടാണ് ഇവരുടെ ഈ ജിഹാദ് അവരനുഷ്ഠിക്കുന്നത്. അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഹുത്തീസും ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം അതിനെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇസ്രയേലിലെയും ഒരു പരിധിവരെ അമേരിക്കയും ചെയ്യുന്നത്. ഒരു വേറൊരു പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രകോപിപ്പിക്കുക എന്നുള്ളത്, പ്രകോപിപ്പിക്കുകയും ഈ പ്രകോപനത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ തങ്ങൾ ഇരകളാണെന്നുള്ള രീതിയിൽ ഭയങ്കര ലോക തലസ്ഥാനങ്ങളിലും നഗരങ്ങളിലും എല്ലാം വലിയ വലിയ പ്രകടനങ്ങൾ നടത്തുകയും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെയാണ്. ആയുധത്തിലെ മികവ് കൊണ്ടോ അമേരിക്കയെ അങ്ങ് മറിച്ചിട്ട് കളയാവുന്നുണ്ടോ ഇസ്രയേലിനെ തോപ്പിച്ച് കളയാമെന്ന് കരുതിയിട്ടല്ല ഇവർ ചെയ്യുന്നത്. ദേ നോ ദാറ്റ് ദെർ ഇസ് എ വാർ ദേ കൻ വിൻ. അത് ഈ പറയുന്ന വിക്ടിം ഫുഡ് ഇരവാദ ഭീകരതയാണ്. യഥാർത്ഥ ഭീകരതയ്ക്ക് ജയിക്കാൻ കഴിയില്ല എങ്കിലും ഇരവാദ ഭീകരതയ്ക്ക് ഇന്ന് നല്ല സ്കോപ്പുണ്ട്. ബിക്കോസ് ലോകം മുഴുവൻ കുറെ കൂടെ ഇവരെക്കാളെല്ലാം ഉയർന്ന ആധുനിക ജനാധിപത്യ മൂല്യങ്ങളാൽ ബൗണ്ടാണ്, പ്രതിബദ്ധമാണ് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. എല്ലാവരും ഹൂത്തികളെ പോലെ ആയിരുന്നെങ്കിൽ, എല്ലാവരും ഹമാസിനെ പോലെ ആയിരുന്നെങ്കിൽ ഇവർ ഈ കാണിക്കുന്നതിന് യാതൊരുവിധ പ്രസക്തി ഉണ്ടാകുന്നില്ല. ലോകം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം ആ ലോകത്തെ പിന്നോട്ടടിക്കാൻ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും കമേഴ്സ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഷിപ്പുകളൊക്കെ റാഞ്ചുക, ബാക്കിയുള്ള എല്ലാം പൊട്ടിത്തെറിക്കുക, സ്നൈപ്പേഴ്സിനെ വിടുക, ഇതാണെന്ന് അവർക്കറിയാം. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്.